നമസ്കാരം, എൻ്റെ പേര് ജുനൈദ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കുറേ കാലമായിട്ട് ചിന്തിക്കുന്ന ഉത്തരം കിട്ടാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ത്യൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനിച്ചത് 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിലാണ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. സോ അദ്ദേഹം 8-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ കൂടി ചായ വിറ്റ് കാണുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അതായിരുന്നു. ഓക്കെ, ഈ വഡ്നഗർ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് 1973. പിന്നെ എങ്ങനെയാണ് 1973 മുമ്പ് തന്നെ ഇദ്ദേഹം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ വിറ്റ് കാണുന്നത്? ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, ഇത് ന്യായീകരിക്കാനായിട്ട് പല ആൾക്കാരും അതിലെ ടൈം ടേബിളും, മാത്രമല്ല മെഹസേന വഡ്നഗർ റെയിൽവേ നെറ്റ്വർക്ക് 1887 ഉണ്ടെന്ന് പറയും. ഓക്കെ, 1887 സാങ്ഷൻ ചെയ്തിരുന്നെങ്കിലും അത് റെയിൽവേ സ്റ്റേഷനായിട്ട് അഥവാ 2 പ്ലാറ്റ്ഫോമും 4 ട്രാക്കുമായിട്ട് റെയിൽവേ സ്റ്റേഷനായിട്ട് നിലവിൽ വന്നത് 1973. മാത്രമല്ല ഈ 1887 കാലഘട്ടത്തിൽ ഗുഡ്സ് ട്രെയിൻ ആണ് അതിലൂടെ പാസ് ചെയ്യുന്നത്, പാസഞ്ചർ ട്രെയിൻ ഇല്ല. മാത്രമല്ല അതിന് ഇവിടെ വഡ്നഗറിൽ ഹോൾട്ടും ഇല്ല, അത് 2 സ്ഥലത്ത് മാത്രമാണ് അത് ഹോൾട്ട് ചെയ്യുന്നത്. മാത്രമല്ല അത് ബോംബെയിലേക്ക് മറ്റും പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനും കൂടിയാണ്. സോ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് 1973 മാത്രം വന്ന റെയിൽവേ സ്റ്റേഷന് അതിന് മുമ്പ് തന്നെ ചായ വിറ്റ് നടക്കാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് സാധിച്ചത്? അദ്ദേഹം ടൈം ട്രാവൽ ചെയ്തതാണോ? 1973 പോയി വീണ്ടും തിരിച്ചു വന്ന ആളവറ്റാണോ? അറിയില്ല, കാരണം നമ്മൾ ഈ പോൾ ഡാനിഷിൻ്റെ കഥയൊക്കെ വായിച്ചിട്ടുണ്ട്. AD 1906 ഇങ്ങോട്ടേക്ക് വന്നു, ടൈം ട്രാവൽ ചെയ്തു, അതിലെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഈ ക്രോണിക്കിൾസ് ഫ്രം ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ബുക്കിലില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. മാത്രമല്ല ഇദ്ദേഹത്തിന് ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു ഡിഗ്രിയാണ്, എൻ്റെ പൊളിറ്റിക്സിലാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രിയും കൂടി. അതെങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനൊരു ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റിയൊന്നും പഠിപ്പിക്കുന്നില്ല. സോ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പറല്ല, പക്ഷേ ഇങ്ങനത്തെ നുണകൾ എവിടെ കണ്ടാലും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഞാൻ ഇതിനു മുമ്പ് മറ്റേ ശ്രീ പിണറായി വിജയൻ സാറിൻ്റെ CMN ക്യാമ്പസ് എന്നുള്ള ഒരു പരിപാടിൻ്റെ ഇതും കൂടി ഞാൻ ലോഹിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ പരിപാടിൻ്റെ മോശം ഇത് കാരണം, എക്സ്പീരിയൻസ് കാരണം. അതുപോലെ തന്നെയാണ് ഇത് ഇങ്ങനത്തെ നുണ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാന്ന് അപമാനമായിട്ട് മാറുന്നത്. സോ അത്രമാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളൂ.